പക്ഷെ സ്വന്തം മകനെ താങ്കൾക്കൊരു താരമാക്കാനായിട്ട് കഴിഞ്ഞില്ല. അവന് 18, 19, 22, 23 കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യാറുള്ളത്. അവനിപ്പോഴും സിനിമ തന്നെയാണ് അവൻ്റെ അമേരിക്കയിലാണ് മനസ്സിലുള്ള സിനിമ തന്നെ. അന്ന് തമാശയായിട്ട് ചിലർ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഫാസിലിനെ പോലെ ഒരു ഡയറക്ടർ സ്വന്തം മകന് വേണ്ടിയിട്ട് ഇത്ര ഒരു സിനിമ എടുക്കില്ല. ജീവിതത്തിൽ ഒരുപാട് ഏറ്റക്കുറച്ചിലുണ്ടാകും, അതിനകത്ത് വന്നു പോയതാണ്. പക്ഷെ അവനും ആ വെഞ്ചൻസിലാണ്, ഞാനും ആ വെഞ്ചൻസിലാണ്. വെൽക്കം ബാക്ക്. ബെസ്റ്റ് ആക്ടർ, ഏറ്റവും പ്രിയപ്പെട്ട നടൻ ഫഹദ് ഫാസിൽ. എൻ്റെ അഭിപ്രായത്തിൽ ഫഹദ് ഇന്നിപ്പം ഇന്ത്യയിൽ അഭിനയിക്കുന്ന നടന്മാരിൽ ഏറ്റവും ആദ്യത്തെ ഒരു മൂന്ന് പേര് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാൾ ഫഹദായിരിക്കും, സംശയമൊന്നുമില്ല. അതായത് ഫഹദ് ഒരു ഫാന്റാസ്റ്റിക് ആക്ടറാണ്, അതിനൊരു സംശയമില്ല. ഫഹദിൻ്റെ ഒരു ആക്ടിങ് രീതിയും അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ നമ്മളൊരു എന്താ പറയുക, ഒരു പ്രാദേശിക തലത്തിലുള്ളതല്ല അത്. പിന്നെ അത് ശരിക്കൊരു എന്താ പറയണ്ടേ, നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ടെക്സ്ചറുള്ള പിന്നെ രീതിയാണ് ഫഹദിൻ്റെ. അത് ഉണ്ടാക്കിയെടുക്കുന്നല്ല, അത് ഉള്ളതാണ്. അതുകൊണ്ട് ഫഹദിനെ പോലത്തെ ഒരാൾ സിനിമയ്ക്ക് എനിക്ക് കിട്ടുകയെന്നുള്ള എൻ്റെ ഏറ്റവും എസെൻഷ്യൽ ബേസിക് നെസസിറ്റി ആയിരുന്നു. അതില്ലാതെ മുമ്പോട്ട് ഞാൻ അടുത്ത സ്റ്റെപ്പ് ഇത് കഴിഞ്ഞിട്ട് ആലോചിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം ഒരു കഥ ആലോചിച്ചു, പിന്നെ ആലോചിച്ചത് ഫഹദാണ്. അത് കഴിഞ്ഞിട്ടാണ് പ്രൊഡ്യൂസറും കാര്യങ്ങളൊക്കെ.